നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ കാത്തിരുന്ന രണ്ട് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് വന്നു രണ്ടര വർഷം രണ്ടര വർഷം എന്നുള്ള ഒരു കണക്കായിരുന്നല്ലോ ഈ ചെറു ഘടക കക്ഷികളെ എൽ ഡി എഫ് ചേർത്ത് നിർത്തി ഘടകപൂരങ്ങൾ എന്നൊക്കെ പറയുന്നതുപോലെ ഈ ഘടക കക്ഷികളെയും ചേർത്ത് നിർത്തി ആൻ്റണി രാജു വിചാരിച്ചത് അഞ്ച് കൊല്ലം അങ്ങ് തേക്കുക എങ്ങനെയെങ്കിലുമൊക്കെ ഗണേശനെ അങ്ങ് ചവിട്ടിത്താഴ്ത്തി ഇരുത്താമെന്നൊക്കെ വിചാരിച്ചു പല തന്ത്രങ്ങളും ആൻ്റണി രാജു നോക്കി ആൻ്റണി രാജു രണ്ടര വർഷം കൂടി ഇരുന്നെങ്കിൽ തീർച്ചയായിട്ടും കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകത്തില്ലായിരുന്നു അതിനെ പൂട്ടിക്കെട്ടി താക്കോൽ കൊണ്ടു കൊടുത്തേനെ ഇത്തരത്തിൽ ഏതാണ്ടൊരു പകുതി വരെ ആക്കി വെച്ച് രണ്ടര വർഷം കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പിന്നെ ഒന്ന് അഭിമാനിക്കാം ഞാൻ കെ എസ് ആർ ടി സിയെ ഒരു പരുവത്തിൽ എത്തിച്ചല്ലോ എന്നുള്ള രീതിയിൽ പാവം പിടിച്ച ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുക പോലും ചെയ്തിട്ടില്ല അവരുടെ ശാപം മുഴുവൻ വാങ്ങിക്കൊണ്ടാണ് ആൻ്റണി രാജു ഇറങ്ങിയത് കെ വി ഗണേഷ് കുമാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആൻ്റണി രാജു നോക്കിയിരിക്കുക അതാണ് വേണ്ടത് ഇന്ന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് പറയുന്നത് ഇത് ചരിത്രത്തിലെ വലിയൊരു സംഭവമായി തീർന്നിരിക്കുന്നുള്ളതാണ് കാരണം ഗവർണറും നമ്മുടെ കാരണഭൂതനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന വേദിയിലാണ് ഗവർണറോ കാരണഭൂതനെ കണ്ട ഭാവം പോലും നടിച്ചതേയില്ല അങ്ങനെ വളരെ ഇളിഭ്യനായി എനിക്ക് തോന്നുന്നു ഈ പിന്നെ പാണ്ഡവരുടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയ പിന്നെ നമ്മുടെ ഈ ദുര്യോധനാദികളുടെ അവസ്ഥ പോലായിപ്പോയി കൗരവന്മാരുടെ അവസ്ഥ പോലായിപ്പോയി പിന്നെ നമ്മുടെ കാരണഭൂതനൊക്കെ സംഭവിച്ചത് ഇത്രത്തോളം എളിഭ്യനായി രാജ്ഭവനിൽ നിന്ന് ഇത്രത്തോളം എളിഭ്യനായി രാജ്ഭവനിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നത് ഒരു കേരളത്തിലെ ഒരു ആദ്യ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും നമ്മുടെ ഈ കാരണഭൂതന് എന്തായാലും കാര്യങ്ങൾ കൊള്ളാം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചായ ഉണ്ടല്ലോ ഗവർണർ കൊടുക്കുന്ന ആ ചായ കുടിക്കാനൊന്നും പിന്നെ നമ്മുടെ കാരണഭൂതം നിന്നില്ല ചായയും പഴപൊരിയും പിന്നെ ഉണ്ടപൊരിയും ഒന്നും കഴിക്കാൻ നിന്നില്ല അദ്ദേഹം മുഖം കടിപ്പിച്ചിങ്ങിറങ്ങി അതിനോടൊപ്പം കൂടെ ആരുമിറങ്ങി മരുമകനും ഇറങ്ങി അങ്ങനെ വേണം ദുര്യോധന അങ്ങനെയാണ് പറഞ്ഞത് ഇന്ദ്രപ്രസ്ഥയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളെ ഞാൻ എനിക്ക് നിങ്ങളാരും തന്നെ ഒരബദ്ധത്തിലും ചെന്ന് ചാടരുത് ഞാൻ എന്ത് ചെയ്യുന്നോ അതനുസരിച്ച് അതുപോലെ നിങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞ് പക്ഷേ എല്ലാവരും അങ്ങനെ കാരണഭൂതനോടൊപ്പം ഇറങ്ങിയില്ല ചില ചില മന്ത്രിമാരൊക്കെ പോയി പിന്നെ കാപ്പി കുടിക്കുകയും വടതിന്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ശശീന്ദ്രനും ഒക്കെ കടന്നപ്പള്ളി രാമചന്ദ്രൻ പോകാതിരുന്നില്ല അദ്ദേഹവും പോയി ഗവർണർ എടുക്കൽ കാരണം മന്ത്രിയായിട്ട് കയറിയല്ലേ അദ്ദേഹം വളരെ വിനയനാണ് വളരെ വിനയ കൂടി നിൽക്കുന്ന ആളാണ് പിന്നെ കെ വി ഗണേഷ് കുമാർ ഗണേഷ് കുമാർ പിന്നെ പിന്നെ കാരണഭൂതനെ വകവയ്ക്കുമോ പോയാൻ പറഞ്ഞു നേരെ ഗവർണർ എടുക്കൽ പോയി ഗവർണറോടൊപ്പം വരുന്ന ചായ സൽക്കാരത്തിലും പങ്കെടുത്തുന്നുള്ളതാണ് ഇനിയിപ്പോൾ നമുക്ക് കാണാം മറ്റു മന്ത്രിമാരുടെ ഒക്കെ തന്നെ മറ്റു മന്ത്രിമാരെ ഒക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് മരുമകനാണല്ലോ കയറി വന്നത് ഇനിയിപ്പോൾ ആ ഒക്കെ തന്നെ മിക്കവാറും താഴ്ത്തി കെട്ടിക്കൊണ്ട് തന്നെ കെ ബി ഗണേഷ് കുമാർ ആയിരിക്കും ഇനിയും മാധ്യമങ്ങളെ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല കെ എസ് ആർ ടി സിയെ ഏത് തരത്തിൽ രൂപപ്പെടുത്തുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും എന്തായാലും പിന്നെ മറ്റുള്ള മന്ത്രിമാരെ ചവിട്ടിക്കൂട്ടുന്ന പോലൊന്നും ഗണേഷ് കുമാറിൻ്റെ അടുക്കൽ കാരണഭൂതൻ്റെ ഒരു കളി നടക്കാൻ പോകുന്നില്ല കാരണം ഇതൊരു നായർ പ്രതിനിധി കൂടിയാണ് ഡയറക്ടർ ബോർഡ് അംഗമാണ് ഭാവിയിലെ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഈ രാഷ്ട്രീയ പൂങ്കവന്മാരൊക്കെ അവിടെ പിന്നെ പെരുന്നയിൽ പോയി ഇനിയിപ്പം ഒരുപക്ഷെ നിരങ്ങുന്ന സമയത്ത് കെ ബി ഗണേഷ് കുമാറിൻ്റെ അടുക്കലും പോയി ഇരിക്കേണ്ടി വരും അതുകൊണ്ട് ഗണേഷ് കുമാറിനോട് ഏതായാലും കാരണഭൂതൻ്റെ കളിയൊന്നും വേണ്ട എന്നുള്ളത് കൂടി ഇത്തവണത്തെ ഈ അധികാരത്തിലേക്ക് വരുമ്പോൾ തെളിയുന്ന കാര്യമാണ് എന്തായാലും നമ്മുടെ കാരണഭൂതൻ്റെ ഒരവസ്ഥയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്ന് കയറിക്കൊടുത്ത ദുര്യോധനന് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് അവിടെ പിന്നെ പാണ്ഡവന്മാരെല്ലാം തന്നെ കണ്ട് മാറി നിന്ന് ചിരിക്കും കൈകൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്തു ഭീമനും പാഞ്ചാലിയൊക്കെ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ രാജ്ഭവനിൽ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ ഈ നമ്മുടെ കാരണഭൂതൻ്റെ അവസ്ഥ കണ്ട് ഇരുന്ന് ചിരിക്കുന്നുണ്ടാകും